റംസാനെ വരവേൽക്കാൻ മക്കയിലെ ഹറം പള്ളിയിൽ വിപുലമായ ഒരുക്കങ്ങൾ. ശുചീകരണത്തിനായി മാത്രം 12,000 തൊഴിലാളികളെയാണ് നിയോഗിച്ചിരിക്കുന്നത്. റംസാനിലെ പ്രത്യേക നിസ്കാരങ്ങളായ തറാവി, തഹജ്ജൂദ് എന്നിവയ്ക്ക് ഹറം പള്ളിയിൽ നേതൃത്വം നൽകാനുള്ള ഇമാമുമാരുടെ പട്ടിക പ്രസിദ്ധീകരിച്ചു. വിശുദ്ധ റമദാനെ വരവേൽക്കാൻ മക്കയിലെ ഹറം പള്ളിയിൽ വിപുലമായ ഒരുക്കങ്ങളാണ് നടക്കുന്നത്. പള്ളിയുടെ ശുചീകരണത്തിനായി വനിതകൾ ഉൾപ്പെടെ 12,000 തൊഴിലാളികളെയാണ് നിയോഗിച്ചിരിക്കുന്നത്. 4 ഷിഫ്റ്റുകളായാണ് ഇവർ ഡ്യൂട്ടിയിലുണ്ടാവുക. ദിവസം 10 തവണ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തും. പ്രതിദിനം 130,000 ലിറ്റർ വെള്ളം ഇതിനായി ചെലവഴിക്കും. കൂടാതെ അണുനശീകരണ പ്രവർത്തനങ്ങൾക്കും കൈകൾ സാനിറ്റൈസ് ചെയ്യാനും റോബോട്ടുകൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തും. അതേസമയം മക്കയിലെ ഹറം പള്ളിയിൽ റമദാനിലെ തറാവീഹ് തഹജ്ജുദ് നിസ്കാരങ്ങൾക്ക് നേതൃത്വം നൽകാനുള്ള ഇമാമുമാരുടെ പട്ടികയ്ക്ക് ഹറംകാര്യ വിഭാഗ മേധാവി ഷെയ്ഖ് അബ്ദുറഹ്മാൻ സുദേസ് അംഗീകാരം നൽകി. ഇതുപ്രകാരം ആദ്യത്തെ തറാവീഹ് നിസ്കാരത്തിന്റെ 1-ാമത്തെ 10 റക്അത്തിന് അബ്ദുല്ല അൽ ജുഹൈനയും 2-ാമത്തെ 10 റക്അത്തിന് അബ്ദുറഹ്മാൻ സുദൈസും നേതൃത്വം നൽകും. മാഹിർ അൽ മുഅയ്യക്കലി, യാസിർ അൽ ദോസരി, സൌദ് അൽ ഷുറൈം, ബന്ദർ ബലീല എന്നിവരും റമദാൻ ആദ്യത്തെ 20 ദിവസം തറാവീഹ് നിസ്കാരത്തിന് നേതൃത്വം നൽകും. അബ്ദുല്ല അൽ ജുഹൈനി, യാസിർ അൽ ദോസരി എന്നിവരാണ് അവസാന 10 ദിവസം തറാവീഹ് നിസ്കാരത്തിന് നേതൃത്വം നൽകുക. അവസാന 10-ലെ തഹജ്ജുദ് നിസ്കാരത്തിന് മാഹിർ അൽ മുഅയ്യക്കലി, അബ്ദുറഹ്മാൻ സുദൈസ്, സൌദ് അൽ ഷുറൈം, ബന്ദർ ബലീല എന്നിവർ നേതൃത്വം നൽകും. 27-ാം രാവിലെ തഹജ്ജുദ് നിസ്കാരത്തിന് നേതൃത്വം നൽകുന്നത് മാഹിർ അൽ മുഅയ്യക്കലിയും അബ്ദുറഹ്മാൻ സുദൈസും ആയിരിക്കും. ജലീൽ കണ്ണമംഗലം, 24, ജിദ്ദ.